ഹലോ, അസ്സലാമു അലൈക്കും എവരിവൺ. വെൽക്കം ടു മൈ ചാനൽ സാലിഹാസ് റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറി, അതിന് കോമ്പിനേഷൻ ആയിട്ടുള്ള അപ്പവുമാണ്. അതിനായി ഒരു കുക്കറിൽ 6-7 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത കടല എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ചെറിയ സവാള ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് 2 കപ്പ് വെള്ളമൊഴിച്ച് 6-7 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. കടല നന്നായി വേവുന്നവരെ വേവിക്കണം. ഞാൻ 1 കപ്പ് കടലയ്ക്കാണ് 2 കപ്പ് വെള്ളമൊഴിച്ചത്. വെള്ളം അല്പം കൂടുതലായാലും കുഴപ്പമില്ല, ഒരു 3 കപ്പ് ഒഴിച്ചാലും കുഴപ്പമില്ല, നമുക്കത് കറിയിൽ ആഡ് ചെയ്യാം. ഇനി കുക്കറിൽ ആവി പോയ ശേഷം തുറന്ന് നോക്കിയിട്ട് അതിൽ 2 വലിയ ടേബിൾ സ്പൂൺ കടല മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഒരു പാൻ അടുപ്പത്ത് വച്ചിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. 2 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് നന്നായി വഴറ്റുക. സവാള വേവുന്നതിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി, 6-7 വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്, ഇത് 3 കൂടി ചതച്ച മിക്സ് ചേർത്ത് നന്നായി പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കൂടെ 3 പച്ചമുളക് അരിഞ്ഞതിട്ട് നന്നായി വഴറ്റിടുക. എരിവ് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നന്നായി വഴറ്റുക. ഇനി 1 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി വഴറ്റി വേവിച്ചെടുക്കുക. തക്കാളി നന്നായി വെന്ത് കിട്ടുന്നത് വരെ പാത്രം അടച്ചു വച്ച് കുറച്ച് സമയം വേവിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുക. ഇതിലേക്ക് വേവിച്ചു വെച്ച കടല വെള്ളം വേവിച്ച വെള്ളത്തോടു കൂടി തന്നെ
ഒഴിക്കുക. മിക്സ് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇളക്കുക. എന്നിട്ട് ഒരു തിള വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച കടല പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മണം പച്ചമണമൊക്കെ മാറുന്നതിനായിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കുക. ഈ സമയത്ത് നമുക്ക് തിക്നെസ് കുറയ്ക്കാനായിട്ട് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കടലക്കറി നന്നായി കുറുകി വെന്ത് വന്നിട്ടുണ്ട്. 2-3 മിനിറ്റ്സ് കൂടി അടച്ചു വെച്ച ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നു. ഇത് വളരെ ടേസ്റ്റി ഉള്ളൊരു കറിയാണ്. ഇനി അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ഒരു പാത്രത്തിൽ 4 കപ്പ് പച്ചരി എടുത്ത് നന്നായി കഴുകി വെള്ളത്തിൽ ഒരു 6-7 മണിക്കൂർ കുതിരാൻ വച്ചിട്ടുണ്ട്. കുതിർന്ന ശേഷം ഞാൻ മിക്സിയിലാണ് ആട്ടിയെടുക്കുന്നത്. അതുകൊണ്ട് 2 തവണയായി പച്ചരി നന്നായി ആട്ടിയെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ആട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നതെങ്കിൽ ഒരുമിച്ച് ഒറ്റത്തവണയായിട്ട് അരയ്ക്കാൻ പറ്റും. മിക്സിയിലായതുകൊണ്ട് എനിക്ക് 2 തവണയായിട്ട് അരയ്ക്കേണ്ടി വന്നു. ഇതിൻ്റെ കൂടെ രണ്ട് കപ്പ് തേങ്ങ, 1 കപ്പ് ചോറ്, 1/2 കപ്പ് തേങ്ങ വെള്ളം, 2 ടേബിൾസ്പൂൺ പഞ്ചസാര ഇവ ചേർത്ത് നന്നായി മിക്സിയിലേക്ക് അരച്ച് ഈ മാവിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. തേങ്ങ വെള്ളം എനിക്ക് 1/2 കപ്പേ കിട്ടിയുള്ളൂ. 1 കപ്പ് ആഡ് ചെയ്താലും നല്ലതാണ്, രുചി കൂടുതലുണ്ടാവും. തേങ്ങയും 2 കപ്പ് എന്നുള്ളത് 3 കപ്പ് ആയാലും ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ. മാവ് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ഒരു രാത്രി മുഴുവൻ പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കേണ്ടതാണ്. ഇപ്പോൾ ഇന്ന് വൈകിട്ട് രാത്രി 7 മണിക്കാണ് മാവ് ആട്ടി വയ്ക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന സമയത്ത് അത് കറക്റ്റിന് മാവ് പൊങ്ങി നല്ല പരുവത്തിനായിട്ടുണ്ടാവും. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ അപ്പം ഉണ്ടാക്കാനായി അതിൽ നിന്ന് ഞാൻ ആവശ്യത്തിന് മാത്രം മാവ് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടാണ് അപ്പം ഉണ്ടാക്കാറ്. ഞാൻ മാവ് ആട്ടി വയ്ക്കുമ്പോൾ 2 ദിവസത്തേക്കുള്ളത് ഒരുമിച്ച് ആട്ടി വയ്ക്കാനായിട്ടാണ് കൂടുതൽ ബാറ്റർ ഉണ്ടാക്കി വയ്ക്കുന്നത്. മാവിന് തിക്നെസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു 1/4 കപ്പോ
ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നല്ലൊരു ബാറ്റർ ആക്കിയ ശേഷം അപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പാൻ ചൂടാവുമ്പോൾ ബാറ്റർ ഒഴിച്ച് നന്നായി ചുറ്റിയെടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുത്ത് അപ്പം ഉണ്ടാക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ അപ്പവും കടലക്കറിയും ഉണ്ടാക്കുന്ന രീതി. എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വളരെ രുചിയുള്ളതാണ് ഈ കടലക്കറിയും അപ്പവും ഉള്ള കോമ്പിനേഷൻ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.